നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ പാൽപ്പാട വെച്ചിട്ട് മാസ്കർപോണി ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി പാൽപ്പാട കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഹെവി ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഈ മാസ്കർപോണി ചീസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ പാൽപ്പാട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കുമ്പോൾ പാട ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പം 1 ലിറ്റർ പാലാണ് തിളപ്പിക്കാൻ വച്ചിരിക്കുന്നത്. അല്പം വലിയ പാത്രത്തിൽ ഏതാണ്ട് പാത്രത്തിൻ്റെ പകുതിയോളം പാൽ ഉണ്ടാകും. പകുതി അല്ലെങ്കിൽ പകുതി താഴെ, അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പാല് തിളച്ചു പോകും. അതെടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളച്ചിതൊരിക്കലും പുറത്തേക്ക് വീണ് പോകില്ല. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാല് തിളച്ച് പോവില്ല. അപ്പോൾ ഇതുപോലെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്കിവിടെ നോക്കിക്കൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തിളച്ച് പൊങ്ങി ഇങ്ങനെ വരും. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്നും കൂടെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് 5 മിനിറ്റ് വരെ അതങ്ങനെ വെച്ച് തിളപ്പിക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ പാലുണ്ടെങ്കിൽ അതൊക്കെ പോയി നന്നായിട്ട് പാട കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഫ്ലെയിം ലോ ആക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് വരെയൊക്കെ ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം പാൽപ്പാട കിട്ടും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അത് ചൂടാറുമ്പോൾ നമുക്ക് അത്യാവശ്യം പാൽപ്പാട കിട്ടുന്നതാണ്. അപ്പം ചൂടാറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ കട്ടിയിൽ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പാൽപ്പാട കിട്ടും. അല്ലെങ്കിൽ ഉടനെ തന്നെ എടുക്കാനുള്ള പാലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പാൽപ്പാട കളക്ട് ചെയ്യാം. അപ്പം ഒരു പ്രാവശ്യം ഉള്ള കിട്ടുന്ന പാൽപ്പാട വെച്ചിട്ട് നമുക്ക് മാസ്കർപോണി ചീസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചധികം ഒരു കപ്പ് പാൽപ്പാടയാണ് ഞാൻ കളക്ട് ചെയ്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കപ്പിന് അടുത്ത് മാസ്കർപോണി ചീസ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ 3-4 ദിവസമായിട്ട് പാല് തിളപ്പിച്ചിട്ട് കളക്ട് ചെയ്ത പാൽപ്പാട കൊണ്ടാണ് കേട്ടോ മാസ്കർപോണി ചീസ് ഉണ്ടാക്കിയത്. പാൽപ്പാട ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പൂപ്പലൊക്കെ കിട്ടും, പിന്നെ പുളിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് കട്ടിയായിട്ട് വരും, അപ്പോൾ ഒരു നെയ്മയൊക്കെ വരും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മാസ്കർപോണി ചീസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ലൂസായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കളക്ട് ചെയ്ത് വെക്കാം. ഇനി കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാട ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് കറക്റ്റ് പാൽപ്പാട എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു ചെറിയൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കട്ടിയുള്ള കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരുവിധം ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. റെഡിമെയ്ഡ് വിപ്പിംഗ് ക്രീമൊക്കെ ആണെങ്കിൽ ഒരു 8 മിനിറ്റ് വരെ കുറുക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ പാൽപ്പാടയിൽ പാലിൻ്റെ അംശമൊക്കെ കുറച്ച് ചേർന്ന കാരണമാണ് കുറച്ചും കൂടെ ടൈം ഞാൻ ഇത് കുറുക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറുമ്പം ഒന്നും കൂടി അതൊന്നും കുറുകി കിട്ടിക്കോളും. എന്നിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി ഒന്ന് വിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ കുറുക്കിയെടുത്ത പാൽപ്പാട അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അടിയിലത്തെ അരിച്ച് അരിപ്പയുടെ അടിയിൽ കൂടെ ആ പാത്രത്തിലേക്ക് ആ ബൗളിലേക്ക് വന്നോളും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സാധാരണ നമ്മൾ ക്രീം ചീസൊക്കെ ഉണ്ടാക്കുന്നത് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനേഗറോ പാലിലൊഴിച്ചിട്ട് പാലൊന്ന് പിരിപ്പിച്ചിട്ടാണ്. എന്നിട്ട് നമ്മളത് വിനേഗറിൻ്റെയൊക്കെ ടേസ്റ്റ് അല്ലെങ്കിൽ നാരങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നമ്മൾ വെള്ളമൊഴിച്ച് കളയുമ്പം അത് ടേസ്റ്റൊക്കെ പോകും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളങ്ങനെ വെള്ളമൊഴിച്ച് കളയൊന്നുമില്ല, കഴുകി കളയണമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ നാരങ്ങയുടെ പുളിപ്പും ഒരു പ്രത്യേക ടേസ്റ്റും ഈ മാസ്കർപോണി ചീസിനുണ്ട് കേട്ടോ. ഇനി ഇത് ഈ തുണി വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ 24 മണിക്കൂർ വരെ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പം 1 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതൊന്ന് തുറന്ന് നോക്കാം. ഇത് ചീസെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്.
ഇറ്റാലിയൻ ഡിസേർട്ടായ ടിറാമിസ് ഉണ്ടാക്കാനായിട്ടാണ് ഈ ചീസ് ഞാൻ ഉണ്ടാക്കിയത്. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും ഇത് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് അത്രയും വെള്ളം ഇവിടെ ഊറി വന്നിട്ടുണ്ട്. ഇതും കളയേണ്ട ആവശ്യമില്ല, പാചകത്തിനായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ചീസ് കേക്കിനും പുഡിങ്ങിനൊക്കെ ഉപയോഗിക്കാം, പിസ്സ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ബ്രെഡിൽ വേണമെങ്കിൽ തേച്ച് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു കപ്പ് പാൽപ്പാടയ്ക്ക് ഒരു കപ്പിനടുത്ത് ചീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.